ഏറ്റവും ചിലവ് കുറഞ്ഞ പോത്ത് വളർത്തൽ രീതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ ഇതുപോലുള്ള പാടശേഖരങ്ങളിൽ പോത്തുകൊട്ടികളെ അഴിച്ച് വളർത്തുക എന്നുള്ള കാര്യം. കൃഷിയൊന്നുമില്ലാത്ത, കൃഷിയൊന്നും ചെയ്യാത്ത പാടശേഖരങ്ങളിൽ, ചില പാടശേഖരങ്ങളിൽ കൃഷി കാണാം, എന്നാൽ ആ സമയങ്ങളിൽ നമുക്ക് പോത്തുകൊട്ടികളെ നമുക്ക് അഴിച്ചുവിടാൻ സാധിക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഇന്ന് കോട്ടയത്തുള്ള നമ്മുടെ ഒരു ഹരിയാന മുറ ഫാമിലാണ്, നമ്മുടെ ഷായിജിയുടെ ഫാമിലാണ്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് അവർ കച്ചവടക്കാരനുമാണ്, കർഷകനുമാണ്. അവർക്ക് ഇതുപോലെ ഏക്കറാണെങ്കിലും പാടശേഖരം ഇങ്ങനെ കൃഷി ചെയ്യാതെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടാണ് അവർ കൊണ്ടുവരുന്ന പോത്തുകൊട്ടികളെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് വളർത്തി വലുതാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പോത്തുകൊട്ടികളെ ഈ ഒരു പാടശേഖരത്തിലാണ് അവർ അഴിച്ചുവിട്ട് വളർത്തുന്നത്. കാരണം ഇവിടെ ആവശ്യമുള്ള ഇഷ്ടം പോലെ പച്ചപ്പുല്ലുണ്ട്, അതുപോലെ തന്നെ ധാരാളം വെള്ളമുണ്ട്. കാരണം പോത്തിൻ്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വെള്ളത്തിൽ കിടക്കുക എന്നുള്ള കാര്യം. എത്രയും വെള്ളത്തിൽ കിടക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ പച്ചപ്പുല്ലുണ്ട്, അതുപോലെ തന്നെ നല്ല വെള്ളമുണ്ട്. ഇതുകൂടാതെ വൈകുന്നേരങ്ങളിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ കൊണ്ട് കെട്ടി നല്ല ഒരു നേരത്തെ ഒരു ഗരാഹാരം കൈത്തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു പോത്ത് വളർത്തലാണ് ഇവിടെ നടത്തുന്നത്. ഇതുപോലൊക്കെ നമുക്ക് പോത്ത് വളർത്തൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെയധികം ലാഭകരമാണ്. നമ്മൾ കൈത്തീറ്റ മാത്രം കൊടുത്ത് വളർത്തുമ്പോഴാണ് ഈ പല കർഷകരും നഷ്ടത്തിലോട്ട് പോകുന്നത്. കാരണം അവസാനം നമ്മൾ കൊടുക്കാൻ നേരത്തെ നമ്മുടെ മൊത്തത്തിലുള്ള ഉണ്ടായ ചിലവും നമ്മുടെ കഷ്ടപ്പാടും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പം ലാഭകരമായിട്ട് വരണമെന്നില്ല പല ആൾക്കാരും. അതുകൊണ്ട് ചിലരെങ്കിലും നഷ്ടമെന്ന് പറയാറുണ്ട്. ഇതുവർക്ക് നല്ല പാടശേഖരം അല്ലെന്നുണ്ടെങ്കിൽ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുൽകൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ ഉറപ്പായിട്ടും പോത്തുവളർത്തൽ ലാഭകരമാണ്. അപ്പോൾ ഇങ്ങനൊരു മോഡൽ കണ്ടപ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചതേ ഉള്ളൂ.